ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. ഓർമ്മകളുടെ ചിരിയും സന്തോഷവും നിറഞ്ഞ ഈ ഒത്തുചേരലിൽ കണ്ണുകൾ പ്രിയപ്പെട്ടതെന്തോ തിരിയുകയായിരുന്നു. ഓർമ്മകളുടെ ആ ചെറിയ നിമിഷം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നീ മറന്നുപോയി. ഇതൊരു പാട് മനോഹരമല്ലേ, പക്ഷെ നമ്മുടെ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല. ബന്ധങ്ങൾക്ക് അമൂല്യ വില കൽപ്പിക്കുന്നവർക്കായി ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂലർ. ഹലോ, ഇപ്പോൾ നടക്കുന്ന വിവാദവുമായി ഇന്നത്തെ ശുഭരാത്രിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരും ചങ്ങമ്പുഴ, വാഴക്കുല, വൈലോപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് ആവേശഭരിതരാകുന്നത് സോഷ്യൽ മീഡിയയിൽ നിറയെ കണ്ടതുകൊണ്ടാണ്. നമ്മളിൽ എത്ര പേർ വാഴക്കുല എന്ന കവിത മുഴുവൻ വായിച്ചിട്ടുണ്ട്? അത് എങ്ങനെയാണ് എഴുതപ്പെട്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ആ ഒരു കവിത നമ്മുടെ കേരളത്തിലെ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ വളർച്ചയെ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ ദീനദയാലുദ്രയ്ക്ക് മാറി നിന്ന അരികുവർഗത്തിൻ്റെ മുന്നേറ്റത്തെ എങ്ങനെയാണ് വാഴക്കുല എന്ന കവിത സ്വാധീനിച്ചത്? ഇങ്ങനെ എത്ര പേര് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചില്ലെങ്കിൽ എന്താ എന്ന ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്. ചിന്തിച്ചില്ലെങ്കിൽ ഒന്നുമില്ല തന്നെ, പക്ഷെ ചിന്തിച്ചില്ലെങ്കിൽ മറന്നുപോകുന്നത് ഒരു കവിതയെ മാത്രമല്ല, ഇവിടെ നിലനിന്ന വ്യവസ്ഥ എങ്ങനെയായിരുന്നു, ആ വ്യവസ്ഥയെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്, അതിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു നമ്മുടെ കേരളം എന്നൊക്കെ കൂടിയാണ് നമ്മൾ മറന്നുപോകുന്നത്. എന്തു പറയുമ്പോഴും ഓ നമ്മളെ കേരളം എന്നുള്ളൊരു ഉദാസീനതയിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ മുൻപ് ഇവിടെ എങ്ങനെയായിരുന്നു, അവിടുന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ട് വന്നു എന്ന അറിയിപ്പും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാറ്റ്നയിൽ നിൽക്കുമ്പോൾ എല്ലാവരും വന്ന് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവിടെയുള്ള ദയനീയതകൾ പറഞ്ഞിട്ട് കേരളത്തിലൊന്നും ഇങ്ങനെ അല്ലല്ലോ, കേരളത്തിൽ ഇത് നടപ്പില്ലല്ലോ. ചൈൽഡ് മാരേജ് ഫോർ എക്സാമ്പിൾ, ചൈൽഡ് മാരേജിനെ കുറിച്ചൊരു വലിയ സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ എന്നാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമുക്ക് വാഴക്കുലയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ വാഴക്കുല, പുത്തൻകലം, അരിവാൾ എന്നിങ്ങനെ പല കവിതകളെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് വായിക്കാമേ. 1937 ചങ്ങമ്പുഴ വാഴക്കുല എഴുതിയത്. സാഹിത്യ പ്രമേയങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ സൂചനകൾ മലയാളത്തിൽ സജീവമായി തുടങ്ങുന്ന കാലത്ത് ഒട്ടരാവേശത്തോടെ എഴുതിയത് ഉള്ളിൽ തൊട്ടെഴുതിയ ഒരു കാവ്യമാണെന്നതിൽ പക്ഷാന്തരമില്ല. കേട്ടാൽ മനസ്സിലാകുന്ന ശൈലി അതാണ്. വാഴക്കുലയൊക്കെ എന്തായിരുന്നു അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, സംസ്കൃത ജഡിലവും നിബിഡവുമായിരുന്ന കവിതകൾ എന്താണിപ്പം കവി ഉദ്ദേശിച്ചത് എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ എനിക്കും മനസ്സിലാകുന്ന, നിങ്ങൾക്കും മനസ്സിലാകുന്ന പ്രമേയങ്ങൾ, അല്ലാതെ വലിയ ഒരു രാജകുമാരി രാജകുമാരനെ നോക്കിയിരുന്നെന്നോ ദൈവങ്ങൾ താഴോട്ട് വരുന്നെന്നോ അങ്ങനെ ഒന്നും അല്ലാതെ രാജകൊട്ടാരങ്ങളിൽ നിന്ന് സാധാരണക്കാരൻ്റെ, അതായത് ഇതിനകത്ത് തന്നെ പറയുന്നത് പോലെ മലയപ്പുലയൻ്റെ കുടിലിലേക്ക് കവിത ഇറങ്ങിച്ചെല്ലുകയാണ്. ഇന്ന് ഞാൻ ആ കവിത ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മകൾ ചോദിക്കുകയാണ്, അഴകി പുലക്കള്ളിയോ, അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന്. അത് കേരളത്തിൽ ഒരു വലിയ കേസ് തന്നെ ഉണ്ടായതാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജനാർദ്ദനക്കുറിപ്പ് എന്ന് പറഞ്ഞ വലിയൊരു വക്കീല് അത് വാദിച്ച് ജയിക്കാനായിട്ട്, അതൊക്കെ നമ്മൾ ചരിത്രത്തിലുള്ളതാണ്. പുലക്കള്ളി എന്ന വിളി വളരെ സാധാരണമായി വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ടായിട്ടുള്ളതാണ് കേരളത്തിൽ. അപ്പോൾ അന്ന് സ്ഥിരം പുലക്കള്ളി എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് പോലും പുതിയ തലമുറ മനസ്സിലാക്കുന്നില്ല. അതൊരു വിളിപ്പേര് മാത്രമായിരുന്നു എന്നും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്തായിരുന്നു എന്നും ഒന്നും നമ്മളുടെ പുതിയ തലമുറയ്ക്ക്, നമുക്ക് തന്നെ അറിയില്ല പിന്നല്ലേ പുതിയ തലമുറയ്ക്ക്. ഏതായാലും ആ കവിത അങ്ങനെ ഉണ്ടായ ഒരു പരിസരം എന്താ വെച്ചാൽ, മലയപ്പുലയൻ തൻ്റെ കുടിലിൻ്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു. വാഴ നട്ടുമ്പം അഴകപ്പുലക്കിളി, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഈ ഭാര്യ അതിനെ തൻ്റെ അരുമ മക്കളിൽ ഒരാളായിട്ട് ആ വാഴയെ വളർത്തുമ്പോൾ അവരുടെ മക്കളുണ്ട്. മക്കളെല്ലാവരും കൂടി വാഴയ്ക്ക് ഇലകൾ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കൂമ്പ് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയായിരിക്കാം അതിൻ്റെ വാഴപ്പഴം, അതിൻ്റെ രുചി എങ്ങനെയായിരിക്കാം, അത്ര മനോഹരമായിരിക്കും അത്, അച്ഛനെങ്ങാനും അരിക്കായിട്ട് അരി വാങ്ങിക്കാനായിട്ട് വെട്ടിക്കൊണ്ട് കളയുവോ, അത് വിറ്റിട്ട് പൈസ ആക്കുവോ, അപ്പം നമുക്കത് തിന്നാൻ പറ്റില്ലേ എന്ന് സങ്കടപ്പെടുന്നു. അല്ല, ഞാനത് കുലയ്ക്കുമ്പോൾ ഞാനത് തന്നെ വന്നിട്ട് ഞാൻ തന്നെ തിന്നും എന്ന് ഒരാൾ പറയുന്നു. അങ്ങനെ മക്കളുടെ ഇടയിൽ അതിനെക്കുറിച്ച് വലിയ വലിയ, വാഴയുടെ 10.5 ഉയരത്തിലാണ് സങ്കല്പം നിൽക്കുന്നത്. അവസാനം വാഴ കൊലച്ച് ശരിയാവുമ്പോൾ ജന്മി വന്ന് ആ അധ്വാന ഫലം അത് തൻ്റേതാണെന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടു പോകുന്നതും
നെഞ്ചുപൊട്ടി മലയപ്പുലെ ഞാൻ വേറെ വാഴ വെച്ച് തരാം എന്ന് മക്കളോട് പറയേണ്ടി വരുന്നതും ഒക്കെയാണ് ഈ കവിതയിലുള്ളത്. ഈ കവിത വായിക്കുക എന്ന് പറയുന്നത് ഒരു കവിതാസ്വാദനം മാത്രമല്ല, നമ്മളിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടം കൂടിയാണ്. നമ്മളുടെ ഹൃദയം, നമ്മളുടെ ജീവിതം, നമ്മളുടെ കാലം ഇതിനെയൊക്കെ അടയാളപ്പെടുത്തുന്നതും കൂടിയാണ്. നെറ്റിൽ നോക്കിയാൽ എവിടെ പരതിയാലും കിട്ടും ആ ഒരു കവിതയുടെ വരികൾ. ഞാൻ കുറച്ച് ആദ്യത്തെ നാല് ലൈൻ മാത്രം ഒരു ഇൻസ്പിറേഷന് വേണ്ടി പാടാന്നല്ല, വായിക്കാം. മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മലതാരിൽ ആശകൾ പോലെ തീലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളിയോ മനിച്ചു. ഒന്ന് വായിച്ചു നോക്കൂ, നമുക്ക് കവിതയും ഇഷ്ടപ്പെടും. കവിത നമ്മളിലേക്ക് പുലർത്തുന്ന, തരുന്ന ഒരു എനർജി ഉണ്ട്, അതും ഇഷ്ടപ്പെടും. ശുഭരാത്രി.